हाय फ्रेंड्स एल्लावर्क्कुम बिलियनेयर्स पॉइंट मत्तोरु वीडियोयिलेक्क स्वागतम इट्स मी अतुल इन्न ओरु चेरिय कथ परंजुकोंड नमुक्क नम्मुटे टॉपिकिलेक्क कडक्कां കഴുകൻ എന്ന് പറയുന്നത് പക്ഷിഗണത്തിൽ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പക്ഷിയാണ് ഈ കഴുകനെ തുരത്താൻ ധൈര്യപ്പെടുന്ന ഒരേയൊരു പക്ഷി മാത്രമേ ഉള്ളൂ അത് കറുത്ത ഡ്രോങ്കോ എന്ന് പറയുന്ന പക്ഷിയാണ് ഈ ഡ്രോങ്കോ പക്ഷി കഴുകന്റെ പുറകിൽ ഇരുന്നു കൊണ്ട് കഴുകന്റെ കഴുത്തിൽ കടിക്കും എന്നാൽ കഴുകൻ ഈ പക്ഷിയുമായി മത്സരിക്കുകയോ വഴക്കടിക്കുകയോ ചെയ്ത് തന്റെ സമയവും ഊർജ്ജവും കളയില്ല പകരം കഴുകൻ ഉയരങ്ങളിലേക്ക് പറക്കും ഉയരങ്ങളിൽ ഡ്രോങ്കോയ്ക്ക് ശ്വസിക്കാൻ കഴിയില്ല അങ്ങനെ ഓക്സിജന്റെ അഭാവം മൂലം ഡ്രോങ്കോ താഴെ വീഴുന്നു ഈ ചെറിയ കഥ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ തരുന്നുണ്ട് ഒന്നാലോചിച്ചാൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് ഡ്രോങ്കോ പക്ഷികൾ നമ്മെ തളർത്താനായി ചുറ്റുമുണ്ടാകും എന്നാൽ എല്ലാ വിമർശനങ്ങൾക്കും എല്ലാ വാദങ്ങൾക്കും നമ്മൾ പ്രതികരിക്കേണ്ടതോ മറുപടി നൽകേണ്ടതോ ആവശ്യമില്ല നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുക ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരങ്ങളിലേക്ക് എത്തുക നിങ്ങളുടെ ലക്ഷ്യം തേടിയുള്ള യാത്രയിൽ 100 അല്ല 1000 അല്ല ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് പറയാൻ ചുറ്റുമുണ്ടാകും എന്നാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്ന ഉറച്ച വിശ്വാസത്തോട് കൂടിയാണ് നിങ്ങൾ പരിശ്രമിക്കുന്നതെങ്കിൽ ഈ ലോകത്ത് ഒരു ശക്തിക്കും നിങ്ങളെ തളർത്താൻ സാധിക്കില്ല ഈ ലോകത്ത് മറ്റെന്തിനെ പറ്റിയും നമുക്ക് പ്രവചിക്കാം പക്ഷേ മനുഷ്യനെ പറ്റി മാത്രം പ്രവചിക്കാൻ സാധിക്കില്ല അത്തരത്തിൽ മനുഷ്യനെ പറ്റി ആരൊക്കെ പ്രവചിച്ചിട്ടുണ്ടോ ആ പ്രവചനങ്ങളെല്ലാം തെറ്റിയിട്ടേ ഉള്ളൂ പണ്ട് പഠിക്കാൻ പോയ കുട്ടിയെ ടീച്ചർ മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഒരു കത്ത് എഴുതി കൊടുത്തു അമ്മ കത്ത് വായിച്ചതിന് ശേഷം അത് ചുരുട്ടിക്കൂട്ടി കളഞ്ഞിട്ട് നീ ഇനി സ്കൂളിൽ പോകേണ്ടെന്ന് പറയുകയും അങ്ങനെ അമേരിക്കയിലെ സകല പബ്ലിക് സ്കൂളുകളിൽ നിന്നും പുറത്താക്കപ്പെട്ട ആ കുട്ടി പിന്നീട് 1098 കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി മാറിയപ്പോൾ തോമസ് ആൽവ എഡിസനെ പറ്റി പ്രവചിച്ച ടീച്ചർക്ക് തെറ്റി പഠിക്കാൻ മോശമായതുകൊണ്ട് അതിഥികളുടെ മുന്നിൽ വെച്ച് അച്ഛൻ മകനെ എപ്പോഴും വിഡ്ഡി വിഡ്ഡി എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു എന്നാൽ അച്ഛന് തെറ്റി പിന്നീട് അയാൾ ഇംഗ്ലണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രധാനമന്ത്രിയായി മാറിയപ്പോൾ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ അച്ഛന് തെറ്റി പഠിക്കാൻ മോശമായതുകൊണ്ട് നാട് വിട്ടുപോയി യമനിൽ ജോലി കിട്ടി പിന്നീട് ആ ജോലി രാജിവെച്ച് നാട്ടിൽ വന്ന് 4 ആളുകളെയും 4 മെഷീനും വെച്ച് ഗുജറാത്തിൻ്റെ കുഗ്രാമത്തിലൊരു സ്ഥാപനം തുടങ്ങിയപ്പോൾ അധ്യാപകനായിരുന്ന അച്ഛൻ പറഞ്ഞു എൻ്റെ മകൻ ഇത്രയ്ക്ക് പൊട്ടനായി പോയല്ലോ എന്ന് പക്ഷേ അച്ഛന് തെറ്റി പിന്നീട് അയാൾ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മുതലാളിയായി മാറിയപ്പോൾ ധീരുഭായ് അംബാനിയെപ്പറ്റി പ്രവചിച്ച അച്ഛനും തെറ്റി അത്തരത്തിൽ മനുഷ്യനെപ്പറ്റി പറഞ്ഞ പ്രവചനങ്ങളെല്ലാം തെറ്റും കാരണം അപാരമായ സാധ്യതയുള്ളവനാണ് മനുഷ്യൻ ഇവരുടെയെല്ലാം ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ലക്ഷ്യം തേടിയുള്ള യാത്രയിൽ നമ്മെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും നമ്മെപ്പറ്റി പ്രവചിക്കാൻ ഒരുപാട് പേരുണ്ടാവും നിന്നെക്കൊണ്ടിത് സാധിക്കില്ല നിനക്കതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് നമ്മളെ തള്ളിപ്പറയാനും കുറ്റപ്പെടുത്താനും 100 കണക്കിന് ആളുകളുണ്ടാകും പക്ഷേ ലക്ഷ്യത്തിലെത്തിച്ചേരും എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോളിൽ നിങ്ങൾ 100% കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഗോളിൽ നിങ്ങൾ 100% ഫോക്കസ്ഡ് ആണെങ്കിൽ ഈ ലോകത്ത് ഒരു ശക്തിക്കും നിങ്ങളെ തളർത്താൻ സാധിക്കില്ല നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മളുടെ ഗോൾസിൽ ഫോക്കസ്ഡ് ആയിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾസിൽ ഫോക്കസ്ഡ് ആയിരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മഹാഭാരതത്തിൽ വളരെ മനോഹരമായ ഒരു കഥയുണ്ട് ദ്രോണർക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു ദ്രോണർ ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരെ കൂട്ടി ദൂരെയുള്ള ഒരു മരത്തിൽ വെച്ചിരിക്കുന്ന മരം കൊണ്ടുണ്ടാക്കിയ ഒരു പക്ഷിയെ ചൂണ്ടിക്കാട്ടി അതിനെ ലക്ഷ്യമാക്കി അമ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ദ്രോണർ ഓരോ ശിഷ്യന്മാരെയായി വിളിച്ചു ആദ്യം അദ്ദേഹം യുധിഷ്ഠിരനെ വിളിച്ച് ആ പക്ഷിയെ ചൂണ്ടിക്കാട്ടി നീ ഇപ്പോൾ എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറയുന്നു ഞാൻ ആ മരം കാണുന്നു മരത്തിലെ ഇലകൾ കാണുന്നു ആകാശം കാണുന്നു ആ പക്ഷിയെ കാണുന്നു എന്ന് പറയുന്നു ഉടനെ ഗുരു പറയുന്നു നിന്നെക്കൊണ്ട് ഇതിനെ സാധിക്കുമെന്ന് തോന്നുന്നില്ല നീ അതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറി നിൽക്കുമെന്ന് പറയുന്നു അങ്ങനെ ഓരോ ശിഷ്യന്മാരെയും വിളിച്ച് എന്താണ് കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ കണ്ട കാഴ്ചകൾ പക്ഷിയെക്കുറിച്ചും അതുപോലെ തന്നെ ഇലകളും മരങ്ങളും ആകാശവും അത്തരത്തിൽ അവർ കണ്ട കാഴ്ചകളെപ്പറ്റി പറയുന്നു അങ്ങനെ അദ്ദേഹം തൻ്റെ സ്വന്തം മകനായ അശ്വത്ഥാമാവിനോട് ചോദിക്കുന്നു നീ എന്താണ് കാണുന്നതെന്ന് അപ്പോൾ അശ്വത്ഥാമാവ് പറയുന്നു ഞാൻ ആ പക്ഷിയെ മാത്രമാണ് കാണുന്നതെന്ന് പറയുന്നു എന്നാൽ അത് പറയുമ്പോഴും ഗുരു പറയുന്നു നീ തൽക്കാലത്തേക്ക് മാറി നിൽക്കും നിന്നെക്കൊണ്ടും ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ അവസാനം അർജുനൻ വരുന്നു അർജുനനോട് നീ എന്താ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അർജുനൻ പറയുന്നു ഞാൻ ആ പക്ഷിയുടെ കണ്ണ് മാത്രമാണ് കാണുന്നതെന്ന് പറയുന്നു അപ്പോൾ ഗുരു ഒന്നും കൂടി എടുത്ത് ചോദിക്കുന്നു നീ മറ്റെന്തെങ്കിലും കാണുന്നുണ്ടോ അപ്പോൾ അർജുനൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ മറ്റൊന്നും കാണുന്നില്ല ആ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ എന്ന് അങ്ങനെ ഗുരു അമ്പ് എയ്യാൻ പറയുകയും അർജുനൻ അമ്പ് ചെയ്ത് കൃത്യം ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ എത്തിക്കുന്നു ഇവിടെ അർജുനൻ പക്ഷിയിരിക്കുന്ന മരമോ ഇലകളോ ആകാശങ്ങളോ ചുറ്റുപാടുമുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ശ്രദ്ധിച്ചത് തൻ
തൻ്റെ ലക്ഷ്യത്തിൽ കറക്റ്റായിട്ട് അർജുനൻ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കറക്റ്റ് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിച്ചത്. സോ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കേണ്ടത് ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതിലുപരി നമ്മുടെ ഗോൾ എന്താണോ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റുള്ള പ്രതിസന്ധികളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗോളിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. മുമ്പ് പറഞ്ഞ കഴുകൻ്റെ കഥ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. നമ്മൾ നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുമ്പോൾ നമ്മെ തളർത്താൻ ഒരുപാട് പേർ ചുറ്റുമുണ്ടായേക്കാം. എന്നാൽ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയോ അവരുടെ വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കുകയോ ചെയ്ത് സമയം കളയാതെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. ഓൺലി ഫോക്കസ് ഓൺ യുവർ ഗോൾസ്. നിങ്ങളുടെ ഗോൾസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് കുതിക്കുക. ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരങ്ങളിലേക്ക് പറക്കുക. ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലോട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അതുൽ സൈനിങ് ഓഫ്.